Hi friends, number 4 നടക്കുന്ന സർവേർ ഗ്രേഡ് 2 ന്റെ ട്രേഡ്സ്മാൻ സർവേ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സർവേ സ്പേസ് ടൈറ്റിൽ ക്ലാസ് ആണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷന്റെ ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്ന ടോപ്പിക് ആണ്. അപ്പൊ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റിനെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വർക്കിലുള്ള എല്ലാ ഐറ്റത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസും റേറ്റ്സും കോസ്റ്റും ഒക്കെ ഉള്ള എസ്റ്റിമേറ്റിനെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഈ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനെയാണ് നമ്മൾ ബെസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് ആക്യുറേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ഒരു കോൺട്രാക്ടർ ഒരു ടെക്നിക്കൽ സാങ്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ സാങ്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് എക്സിക്യൂഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് യൂസ് ചെയ്യുന്നത്. ഈ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ എന്തൊക്കെ ഉണ്ടാവും? സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും, പിന്നെ റിപ്പോർട്ട് ഉണ്ടാവും, പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡ്രോയിങ് ഉണ്ടാവും, പിന്നെ ഡിസൈൻ ഡേറ്റ ഉണ്ടാവും, പിന്നെ കാൽക്കുലേഷൻസ്, പിന്നെ ഓരോ പർട്ടിക്കുലേഴ്സിൻ്റെയും റേറ്റ്സും ഒക്കെ ഇതിനകത്തുണ്ടാവും. ഈ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് രണ്ട് സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ടാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് മെഷർമെന്റ് ആൻഡ് കാൽക്കുലേഷൻ ഓഫ് ക്വാണ്ടിറ്റീസ് ആണ്. അതെന്ന് പറയുന്നത് മെഷർമെന്റ് ഫോമിൽ ആയിരിക്കും. അതിന്റെ ടേബിളാർ കോളം വരുമ്പോൾ ഓരോ ഐറ്റത്തിന്റെയും സീരിയൽ നമ്പേഴ്സ് ഉണ്ടാവും, പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവും, പിന്നെ അതിന്റെ ടോട്ടൽ നമ്പേഴ്സ് ഉണ്ടാവും, ലെങ്ത് ഉണ്ടാവും, ബ്രെഡ്ത് ഉണ്ടാവും, ഹൈറ്റ് ഉണ്ടാവും, പിന്നെ അതിന്റെ ക്വാണ്ടിറ്റി ഉണ്ടാവും, പിന്നെ എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ അതും അതിലുണ്ടാവും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ്. അതെന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് ഫോമിലായിരിക്കും. അതിൻ്റെ ടേബിളാർ കോളം എടുക്കുകയാണെങ്കിൽ അതിൽ ഓരോ ഐറ്റത്തിൻ്റെയും സീരിയൽ നമ്പേഴ്സ് ഉണ്ടാവും, പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവും, പിന്നെ ടോട്ടൽ ആയിട്ടുള്ള ഒരു ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവും, പിന്നെ റേറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ഉണ്ടാവും, പിന്നെ ടോട്ടൽ എമൗണ്ടും അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് പ്രിലിമിനറി ഓർ അപ്രോക്സിമേറ്റ് ഓർ റഫ് എസ്റ്റിമേറ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വർക്കിന്റെ അപ്രോക്സിമേറ്റ് കോസ്റ്റ് നമ്മൾ ഷോർട്ട് ടൈമിൽ കണ്ടുപിടിക്കുന്നതിനെയാണ് പ്രിലിമിനറി അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ റഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഈ പ്രിലിമിനറി അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ റഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒന്ന് പ്ലിൻത് ഏരിയ മെത്തേഡ് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ക്യൂബിക് റേറ്റ് അല്ലെങ്കിൽ ക്യൂബിക് മീറ്റർ മെത്തേഡിലായിരിക്കും, അല്ലെങ്കിൽ സർവീസ് യൂണിറ്റ് മെത്തേഡ് ഓർ യൂണിറ്റ് റേറ്റ് മെത്തേഡിലായിരിക്കും, അല്ലെങ്കിൽ ബേ മെത്തേഡിലായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി വിത്ത് ബിൽ മെത്തേഡിലായിരിക്കും, അല്ലെങ്കിൽ കോസ്റ്റ് കമ്പാരിസൺ മെത്തേഡിലോ അല്ലെങ്കിൽ കോസ്റ്റ് ഫ്രം മെറ്റീരിയൽസ് ആൻഡ് ലേബർ മെത്തേഡിലോ ആയിരിക്കും നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. തേർഡ് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ആണ്. ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റിനെ നമുക്ക് കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് എന്നും പറയാം. ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ കൺസേൺഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റത്തിൻ്റെയും ക്വാണ്ടിറ്റീസ് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ബിൽ ഓഫ് ക്വാണ്ടിറ്റീസിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് ആണ്. സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഡിസൈൻ ഓൾറെഡി അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു വർക്ക് പ്രോഗ്രസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ചാർജസോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള വർക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരുമ്പോഴോ നമ്മൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റിനെയാണ് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആനുവൽ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ റിപ്പയർ എസ്റ്റിമേറ്റ് ആണ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിൽ എന്തെങ്കിലും റിന്യൂവൽ വർക്ക്സോ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റോ റിപ്പയേഴ്സോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ ഡീറ്റെയിൽഡ് ഫോമിൽ ഒരു എസ്റ്റിമേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആനുവൽ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ റിപ്പയർ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആണ്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഫോർ ദ റിവൈസ്ഡ് ക്വാണ്ടിറ്റീസ് ആൻഡ് റേറ്റ്സ് ഓഫ് ഐറ്റംസ് ഓഫ് ദ വർക്ക്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ റേറ്റ് ഓഫ് ഐറ്റംസിനെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസിനെ റിവൈസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനെയാണ് നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഫ്രഷ് ആയിട്ടുള്ള ടെക്നിക്കൽ സാങ്ഷന് വേണ്ടി തന്നെയാണ്. പക്ഷേ ഏതൊക്കെ കേസിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? ഒന്ന് സാങ്ഷൻഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5% ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്പെൻഡിച്ചർ ഓഫ് വർക്ക് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 10% ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും മെറ്റീരിയൽ ഡീവിയേഷൻസ് വരുന്ന കേസിൽ, അല്ലെങ്കിൽ ഇപ്പോൾ സാങ്ഷൻഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ റിക്വയർമെന്റിനെക്കാളും കൂടുതലാണെന്നുള്ള കേസിലൊക്കെയാണ് നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് ആണ്. കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് എൻ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ഓൾ ഐറ്റംസ് വിച്ച് ആർ റിലേറ്റഡ് ടു ദ വർക്ക് ഇൻ അഡീഷൻ ടു ദ മെയിൻ കണ്ടന്റ് ഓർ ടു ദ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റും മെയിൻ കണ്ടന്റും പുറമെ ആ ഒരു വർക്കിലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള എല്ലാ ഐറ്റത്തിൻ്റെയും എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്.
ഇതിലെന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും? ആ ഒരു വർക്ക് ചെയ്യുന്ന ആ ഒരു ലാൻഡിൻ്റെ കോസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരിക്കും, പിന്നെ ഒരു ഓണറും കോൺട്രാക്ടറും ഇടയ്ക്കുള്ള ആ ഒരു ലീഗൽ എക്സ്പെൻസസ് ഇൻക്ലൂഡഡ് ആയിരിക്കും, പിന്നെ മെയിൻ കോൺട്രാക്ട് തമ്മിലുള്ള ആ ഒരു എക്സ്പെൻസസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും, പിന്നെ കോണ്ടിജൻസീസ് ഇൻക്ലൂഡഡ് ആയിരിക്കും, എഞ്ചിനീയറിംഗ് ഫീസ് ഉണ്ടാവും, പിന്നെ വാട്ടറിന് ഇലക്ട്രിസിറ്റിയുടെയും പെർമിറ്റിന് വേണ്ടി ചാർജ് ആക്കിയ എമൗണ്ട് ഉണ്ടാവും, പിന്നെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ചാർജ് ആക്കിയ എമൗണ്ടും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് ഓണെന്ന് പറയുന്നത് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് സ്പെസിഫിക്കേഷൻസ് ആണ്. ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചേക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഓണെന്ന് പറയുന്നത് കോണ്ടിജൻസി ആണ്. കോണ്ടിജൻസി എന്ന് പറയുന്നത് 3 to 5% ആണ്. വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നത് 1.5 to 2% ആണ്. ടൂൾസ് ആൻഡ് പ്ലാൻസ് എന്ന് പറയുന്നത് 1 to 1.5% ആണ്. സെൻഡേജ് ചാർജസ് എന്ന് പറയുന്നത് 10 to 15% ആണ്. ഇലക്ട്രിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ 8% ആണ്. പ്ലംബിംഗ് ചാർജസ് ആണെന്നുണ്ടെങ്കിൽ 8% ആണ്. ഫിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ 4% ആണ്. കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10% ആണ്. ഓവർഹെഡ് ചാർജസ് ആണെന്നുണ്ടെങ്കിൽ അത് 5% ആണ്. വാട്ടർ ചാർജസ് ആണെന്നുണ്ടെങ്കിൽ അത് 1% ആണ്. അപ്പോൾ ഇതോടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.